ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ആലപ്പുഴയിലെ നാച്ചുറൽ സലൂണിലാണ്. അപ്പോൾ എൻ്റെ ഹെയർ ഒന്ന് കളർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓൾറെഡി കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഫെയ്ഡായി. അപ്പോൾ നമ്മൾ അവിടുന്ന് പിന്നെ ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇനി ഇനി അടുത്തേക്ക് പോകാം. ഞാനും എൻ്റെ ചേച്ചി കൂടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ. ഹായ് പറ. ഹായ്. നമ്മളിന്ന് എന്ത് കളർ ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആ ഫോട്ടോയിലുള്ള അതിൻ്റെ കളർ ഉണ്ടോ എന്ന് അല്ലേ, അത് നമുക്ക് ചോദിച്ചു നോക്കാം ആ കളർ ഇവിടെ അവൈലബിൾ ആണോ എന്ന്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ അകത്തേക്ക് കയറാം. ഈ നാച്ചുറൽ സലൂണിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. കുറച്ച് മന്ത്സേ ആയിട്ടുള്ളൂ ആലപ്പുഴയിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ ഇതൊരു യൂണിസെക്സ് സലൂണാണ്. അപ്പോൾ വുമൺസിനും മെൻസിനൊക്കെ വരാൻ പറ്റിയ ബെറ്റർ ആയിട്ടുള്ളൊരു സലൂണാണ്. ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് 10 AM to 8 PM വരെയാണ്. അപ്പോൾ നമുക്കിവിടെ ബ്യൂട്ടി കെയർ ആയിട്ടുള്ള പ്രൊഡക്ട്സും അതുപോലെ ഹെയർ കെയർ പ്രൊഡക്ട്സൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഹെയർ കളർ ചൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ ആ പിക്ചർ കാണിച്ചു. അപ്പം ഈ ഒരു കളർ അവിടെ അവൈലബിൾ ആണ്, പക്ഷേ ആ ഒരു ഹെയറിൽ രണ്ട് കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതിൽ ഒരു കളർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളർ നെയിം ബ്രൗണിഷ് റെഡാണ്. അപ്പം അവരെൻ്റെ ഹെയർ ഒന്ന് കൺസൾട്ട് ചെയ്യാണ്. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അപ്പം നമ്മുടെ ആ ഒരു ഇഷ്ടം അനുസരിച്ചാണ് അവർ ചോദിക്കുന്നത് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പം ഞാനൊരു മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ചില ക്രൗൺ ഏരിയയിലാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്തെങ്കിൽ നമ്മൾ ഹെയർ കളർ ചെയ്യുമ്പോൾ വിസിബിൾ ആവത്തുള്ളൂ. അപ്പം ഞാൻ അങ്ങനെയാണ് അവരോടത് പറഞ്ഞത്. അപ്പോൾ അവരും ആ ഒരു രീതിയിൽ അവരുടെ ഒരു ഐഡിയ വെച്ചാണ്. അപ്പോൾ അവരും നമുക്ക് അതിൻ്റെ അത് ഷെയർ ചെയ്ത്. അപ്പോൾ അങ്ങനെ ഹെയർ കളർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എടുത്തത് അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് ഇത് കംപ്ലീറ്റ് ആയി. നമുക്കിനി ഒരു 25 മിനിറ്റ്സും കൂടെ വെയിറ്റ് ചെയ്യണം. അത് കഴിയുമ്പോൾ വാഷ് ചെയ്യാം. എക്സാക്റ്റ് കളർ ഇനി ആഡ് ചെയ്യാൻ പോകണം. ഒരു സെക്കൻഡ് സ്റ്റെപ്പിലാണ് ഇതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ക്രീമൊക്കെ എടുക്കുകയാണ്. ഇനി അത് 1 by 1 ഇനി അത് ഓരോന്ന് ചെയ്യാൻ പോവാണ്. നമ്മളെടുത്ത ആ ഹെയറിലെ ഓരോ സെക്ഷനിലേക്ക് ഈ കളർ അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് ഒരു 15 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. ക്രീം അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ എഗെയിൻ വാഷ് ചെയ്യുകയാണ്. അപ്പോൾ ഇതോടെ നമ്മുടെ പ്രോസസ്സിങ് തീരുവാണ്.
നല്ല അടിപൊളിയായിട്ട് ചെയ്ത ഇവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത് സുമനാണ്. സുമൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എല്ലാം ചെയ്തത് കേട്ടോ. നല്ല ശരിക്ക് പേഴ്സണലി ഭയങ്കര അടിച്ചിട്ട്, താങ്ക് യു സോ മച്ച്. ഇവിടുത്തെ സ്റ്റാഫ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ നമ്മളായിട്ട്. എന്താ പറയുക, ഇപ്പം നമുക്ക് ഇങ്ങനെ ചില സ്ഥലത്ത് നമുക്ക് ഒരു സംസാരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ഏറെ പിടിച്ച പോലെ ഇരിക്കും. പക്ഷെ ഇവിടെ നല്ല പക്ക ഫ്രണ്ട്ലി ആണ്. അതുപോലെ നമുക്ക് എന്താ, നമുക്ക് ആ ഒരു മനസ്സ് വിചാരിക്കുന്ന രീതിയിൽ തന്നെ ഇപ്പൊ കളർ ആണെങ്കിലും സെറ്റ് ചെയ്തൊക്കെ ആണെങ്കിലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഹെയർ കളർ ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല ഒരു എന്തോ കളർ എന്താണ്, റെഡ് ബ്രൗൺ റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള ഒരു കളറാണ് എനിക്ക്. ഇപ്പം നമ്മൾ സൺലൈറ്റും കൂടെ ആകുമ്പോൾ ഭയങ്കര വിസിബിൾ ആണത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ചേച്ചി ചെറിയ രീതിയിൽ ഫ്രണ്ട് പോഷൻ ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യുകയും ചെയ്തായിരുന്നു. പക്കയാണ് ഇവിടെ. അപ്പം ഇത് യൂണിസെക്സ് സലൂൺ ആണ്. ഇതിന് മെൻസിനും വുമൻസിനും വരാൻ പറ്റുന്ന നല്ലൊരു സലൂൺ ആണ്. അപ്പം സർവീസ് ഒക്കെ ആണെങ്കിലും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നല്ല ബെറ്റർ സർവീസ് ആണ്. അതെ, ഭയങ്കര ഫ്രണ്ട്ലി. അതെ, അതെ. അതെ, ഇപ്പൊ ഇത് ഈ ഒരു സലൂൺ വരുന്നത് നമ്മുടെ ആലപ്പുഴയില് ലത്തിമ്പള്ളിയുടെ നേരെ തന്നെ ഫ്രണ്ട്ലായിട്ട് ചെറിയ സെന്റ് ജോസ് സ്കൂളിന്റെ നേരെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഇത് വരുന്നത്. അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ആണ്. അപ്പം നോക്കി, അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.